ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മൂന്ന് മാസങ്ങളിലെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒക്ടോബർ മാസമായപ്പോൾ സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്ക് കുടിശ്ശികയായിട്ടുള്ളത് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷനുകൾ നൽകുവാൻ എന്ന പേരിൽ ഏപ്രിൽ മാസം മുതൽ പെട്രോൾ ഡീസൽ മദ്യം എന്നിവയ്ക്ക് സാമൂഹ്യ സുരക്ഷാ സെസ്സുകൾ പിരിച്ചു തുടങ്ങിയിട്ടും മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതിനെതിരെ വ്യാപക വിമർശനമാണ് സർക്കാരിന് നേരെയുണ്ടായത് ഇതേ തുടർന്ന് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി ഒക്ടോബർ ആദ്യം തന്നെ സർക്കാർ കൈക്കൊള്ളുന്നതിന്റെ സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജൂലൈ മാസം മുതൽ മുടങ്ങിയ കുടിശ്ശിക പെൻഷനുകളുടെ വിതരണത്തിനാണ് സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിലേക്കായി സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ സമാഹരിക്കുവാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണമുള്ളതുകൊണ്ടും ചില ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള താൽക്കാലിക കടമെടുപ്പിൽ വന്ന പ്രതിസന്ധിയും പരിഗണിച്ചാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ വായ്പയായി എടുക്കുവാൻ ഒക്ടോബർ ആദ്യം തന്നെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും ഒക്ടോബർ തുടക്കത്തിൽ തന്നെ പെൻഷൻ വിതരണത്തിനായി രണ്ടായിരം കോടി കടമെടുക്കുക ഈ വായ്പയ്ക്ക് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യത്തിന് പണം കൈവശമുള്ള പ്രാഥമിക സഹകരണ സൊസൈറ്റികൾ പ്രാഥമിക കാർഷിക സൊസൈറ്റികൾ എംപ്ലോയീസ് കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുടെ കൺസോർഷ്യമാണ് പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് വായ്പ നൽകുക കണ്ണൂർ ജില്ലയിലെ മാടായി സഹകരണ ബാങ്കാണ് ഈ കൺസോർച്ചത്തിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യുക കേരള ബാങ്കിൽ ഇതിനായി പ്രത്യേക അക്കൗണ്ട് ആരംഭിക്കും ഫണ്ട് മാനേജറും പെൻഷൻ കമ്പനിയും തമ്മിൽ ഒപ്പിടുന്ന കരാർ പ്രകാരമാകും വായ്പ തുക കൈമാറുക നേരത്തെ രണ്ട് ക്ഷേമനിധി ബോർഡുകൾ വഴി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ സമാഹരിക്കുവാൻ നടത്തിയ ധനവകുപ്പിന്റെ ശ്രമം ബാങ്കുകളുടെ നിസ്സഹകരണത്തെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കോടിയും ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അഞ്ഞൂറ് കോടിയുമാണ് സർക്കാർ വായ്പയായി എടുക്കുവാൻ ശ്രമിച്ചതും ബാങ്കുകാർ വേണ്ട രീതിയിൽ സഹകരിക്കാതെ ഇരുന്നതിനെ തുടർന്ന് നടക്കാതെ പോയതും ഒക്ടോബർ മൂന്നിന് ആയിരം കോടിയുടെ കടപ്പത്രലേലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി നടക്കുന്നുണ്ടെങ്കിലും ആ തുക സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും നൽകുന്നതിനായി ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളിൽ നിന്നും എടുക്കുവാൻ പോകുന്ന വായ്പയാണ് ഉപയോഗിക്കുക സഹകരണ ബാങ്കിൽ നിന്നും ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ തുക പെൻഷൻ വിതരണ കമ്പനിക്ക് ലഭിക്കും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മൂന്ന് മാസങ്ങളിലെ പെൻഷൻ തുക ും ജൂലൈ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് സാധ്യതയുള്ളത് ജൂലൈ ഓഗസ്റ്റ് എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് വീതം നൽകുവാനുള്ള സാധ്യത വളരെ കുറവാണ് പെൻഷൻ വിതരണത്തിലും പെൻഷൻ വിതരണ സോഫ്റ്റ്വെയറിലും പെൻഷൻ വിതരണ കമ്പനിയുടെ പ്രവർത്തനത്തിലുമെല്ലാം ഒട്ടേറെ ക്രമക്കേടുകളും വീഴ്ചകളും സി എ ജിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനുശേഷമുള്ള വിതരണമാണ് നടക്കുവാൻ പോകുന്നത് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച വീഴ്ചകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ പ്രത്യേകിച്ചും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണത്തിൽ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകളുമുണ്ട് ജൂലൈ പെൻഷൻ വിതരണ തീയതിയും മറ്ററിയിപ്പുകളും ധനവകുപ്പിൽ നിന്നും ഔദ്യോഗികമായി വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം